ഹലോ, നമുക്ക് കരുനാഗപ്പള്ളി വൈബിലേക്ക് ഒന്നുകൂടി പോയാലോ? ജ്യൂസ് ലാബ്. എൻ്റെ അനിയത്തി താമസിക്കുന്ന സ്ഥലമാണ് കരുനാഗപ്പള്ളി. ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഷോപ്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു ഫുഡി ടൈപ്പ് ക്യാരക്ടറാണ്. ഇതുപോലെയുള്ള ഷോപ്സ് എൻ്റെ നാടായ വർക്കല എന്ന് പറയുന്നു അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. എന്നിട്ട് എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പും ഇല്ല എന്ന് തന്നെ പറയാം. മനസ്സിലായോ? ഇവിടത്തേക്ക് പിസയൊക്കെ ഉണ്ടല്ലോ, ബർഗേഴ്സ് ആയാലും പിസ ആയാലും ഒക്കെ വളരെ റീസണബിൾ ആൻഡ് അതുമാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന സംഭവങ്ങൾ. ഇത് വീടിൻ്റെയൊക്കെ തൊട്ട് 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 അടുത്ത് തന്നെ ഇതുപോലെയുള്ള ഒത്തിരി ഫുഡ് സ്പോട്ടുകളുണ്ട്. ഇങ്ങനത്തേക്ക് ഷോപ്പൊക്കെ നമുക്ക് അടുത്തൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് ശേഷമൊക്കെ വെറുതെ ഒരു മനസ്സിന് ഒരു ഫ്രീനെസ്സിനായിട്ടൊക്കെ കുറച്ച് നടന്ന് ഇവിടെ ഒന്ന് കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ച് നല്ല റീസണബിൾ റേറ്റിൽ നല്ല ടേസ്റ്റും ആയിരുന്നു അവിടുത്തെ ജ്യൂസ് കേട്ടോ. ഞാനെടുത്തത് പൈനാപ്പിൾ ലെമൺ ആയിരുന്നു. അതുപോലെ തന്നെ മോക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു പിസ്സ മേടിച്ചു. അത് 4 പീസ് പിസയ്ക്ക് വളരെ 300 രൂപ 300 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ടേസ്റ്റി ആയിരുന്നു. ചീസും ചിക്കനും കൂടെ ഒക്കെ ചേർന്ന് വളരെ ജ്യൂസി ആയിട്ടുള്ള പിസ്സ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി. തിരിച്ചടുത്ത് തന്നെയാണ് നമ്മളെ വീടും. അപ്പോൾ അതൊരു വല്ലാത്തൊരു വൈബാണ്. ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കും എൻ്റെ നാട് ഇങ്ങനെ ആയിരുന്നുവെങ്കിലെന്ന്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു, ജ്യൂസും ഒരു ഷെയ്ക്കും ഒക്കെ വാങ്ങിച്ചു. അവിടുത്തെ ഓണറിനോട് ആ കടയെക്കുറിച്ച് നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. വീട്ടിലിരുന്ന് കഴിക്കാം എന്നാണ് മനസ്സിലൊരു എന്ന് വെച്ചാൽ ചില ഇങ്ങനെ ഞാൻ വല്ലപ്പോഴും പോകുമ്പോഴത്തേക്കും മക്കൾക്ക് ഭയങ്കര സന്തോഷമോ അവരെ കൊണ്ടുപോയി പുറത്തുനിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ ഒരു ഐറ്റം എങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോഴത്തേക്കും എന്നിട്ട് അത് ഒരുമിച്ച് വീട്ടിലിരുന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ, ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, അതാ നമ്മളവിടെ നോക്കേണ്ടത്. മക്കൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ നമ്മൾ ആ കൊക്കിലൊതുങ്ങുന്നത് സാധിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളങ്ങനെ പിസയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു. ആ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ആ കുഞ്ഞൂസിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടല്ലോ, മോളെ മുഖത്തേക്ക് സന്തോഷം, അത് ഭയങ്കര ഒരു ഇഷ്ടമാണ് കാണാൻ. അതുപോലെ തന്നെ ഒന്ന് പുറത്തുനിന്ന് കുറച്ച് ബ്രോസ്റ്റഡൊക്കെ വാങ്ങിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ബൈ പറയാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.